ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ എന്തുകൊണ്ടാണ് റോബിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ മിക്ക പ്രേക്ഷകർക്കും പറയാനുള്ള ഒരേയൊരു കാര്യമായിരിക്കും ജാസ്മിനും ഡോക്ടർ റോബിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ജാസ്മിൻ ഏറ്റവും കൂടുതൽ അവിടെ ഉപദ്രവിച്ചത് ഡോക്ടർ റോബിനെയാണ്. പക്ഷെ ഇത്രയ്ക്കും ഡോക്ടറിനെ ഉപദ്രവിക്കാൻ തക്ക വിധം ഒന്നും തന്നെ ഡോക്ടർ ജാസ്മിനോട് ചെയ്തില്ല എന്നതായിരുന്നു സത്യം. ആ സത്യമാണല്ലോ ഡോക്ടർക്ക് ഇത്രമാത്രം ആരാധകരെ നേടിക്കൊടുത്തത്. അതിനുശേഷം പിന്നെ ഡോക്ടർ മാത്രമായിട്ട് മാറുകയായിരുന്നു. ഡോക്ടറിൻ്റെ സ്ട്രാറ്റജികൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അവിടെ വെച്ചാണ് പല പ്രേക്ഷകരും ഡോക്ടറിൻ്റെ ഫാനായി മാറിയത്. എന്നാൽ ഇതാ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി ശത്രുതയുടെ ആഴം വളരെ കുറഞ്ഞു എന്ന് നമ്മൾ കണ്ടതാണ്. ഇരുവരും ഒന്നിച്ച് ഓരോ പരിപാടികളിൽ പങ്കെടുക്കുന്നതും അതുമാത്രമല്ല ഒന്നിച്ച് വീണ്ടും ബിഗ് ബോസിലേക്ക് തിരിച്ചു പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോഴിതാ ഇരുവരും വീഡിയോ കോളിൽ സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഇവർ തമ്മിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നും യാതൊരു ശത്രുതയില്ല എന്നുമുള്ള രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഡോക്ടർ റോബിൻ തന്നെയാണ് ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ശത്രുത അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. പുറത്തേക്കിറങ്ങിയാൽ അവരെല്ലാവരും തന്നെ ഒന്നാണ്. അവർ തമ്മിൽ പിന്നെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇതാണ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബിഗ് ബോസ് ഹൗസിലായിരുന്നപ്പോൾ ഡോക്ടർ റോബിനോട് ജാസ്മിൻ സംസാരിച്ചതും പ്രവർത്തിച്ചതും എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾക്കറിയാം. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർ റോബിൻ അതൊക്കെ ആ ഗെയിമിൻ്റെ ഭാഗം മാത്രമെന്ന രീതിയിലേ കാണുന്നുള്ളൂ. അതായത് ഈ വീഡിയോ കോളിൽ ജാസ്മിൻ ഓവർ എക്സൈറ്റഡ് ആണ്. ഡോക്ടർ റോബിനും നല്ല സന്തോഷത്തിൽ തന്നെയാണ് ജാസ്മിനോട് സംസാരിക്കുന്നത്. അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ടായിരുന്ന ശത്രുത പുറത്തിറങ്ങിയവരിൽ ഇല്ല എന്നതാണ് ഇത് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ ഇനിയൊരു സീസൺ വരികയാണെങ്കിൽ പ്രേക്ഷകരും ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഗെയിമിനുള്ളിൽ ജയിക്കാൻ വേണ്ടി കാണിക്കുന്ന സ്ട്രാറ്റജീസിനെ അതേപോലെ കാണുകയും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒന്നാന്നുള്ള സത്യം തിരിച്ചറിയുകയും ചെയ്യേണ്ടത് നമ്മൾ പ്രേക്ഷകരാണ്. പല പ്രേക്ഷകരും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫൈറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ എല്ലാവരും ഒന്നായി കഴിഞ്ഞു. ഇനിയെങ്കിലും ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർ തമ്മിൽ, മത്സരാർത്ഥികൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. പകരം ഫാൻസ് തമ്മിലാണിപ്പോഴും പുറത്ത് പോരാട്ടങ്ങൾ നടക്കുന്നത്. ഇരുവരുടെയും ഈ വീഡിയോയിലുള്ള സന്തോഷം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ലെസൺ ഉണ്ട്. അതായത് ബിഗ് ബോസ് എന്ന ഷോ അതിൽ കാണിക്കുന്നതൊന്നും തന്നെ റിയൽ അല്ല. അവിടെ എല്ലാവരും ജയിക്കാനുള്ള ചില സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നു, പരസ്പരം കാര്യവാരിത്തേക്കുന്നു, പരസ്പരം ചീത്ത വിളിക്കുന്നു, പ്രത്യേക സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നു. അതൊക്കെ ആ ഗെയിമിന് വേണ്ടിയിട്ടുള്ള ചില സ്ട്രാറ്റജീസ് മാത്രമാണ്. വേറൊരു സ്ട്രാറ്റജിയാണ് പ്രണയ നാടകം. ഇതൊക്കെ തന്നെ വെറും സ്ട്രാറ്റജീസാണ്. ഡോക്ടർ റോബിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജാസ്മിനെക്കുറിച്ച് പറയാതെ വയ്യ. ജാസ്മിൻ എത്രമാത്രം ഡോക്ടർ റോബിനെ ഹെയ്റ്റ് ചെയ്തോ അത്രമാത്രമാണ് പ്രേക്ഷകർ ഡോക്ടർ റോബിനെ സ്നേഹിച്ചത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന രീതിയിലാണ് ഡോക്ടർ റോബിൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ഡോക്ടർ റോബിൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിക്കുന്നത് പുറത്തേക്ക് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന ഷോയെ ഒരു ഗെയിമായിട്ട് എല്ലാവരും കാണണം എന്നുള്ള ഒരു ലെസൺ കൂടിയാണ് ഡോക്ടർ റോബിൻ നമുക്ക് കാണിച്ചു തരുന്നത്. അത് നെക്സ്റ്റ് സീസണെങ്കിലും നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ ഷോ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ഒരു പക്ഷേ നമ്മൾക്ക് ഈ രീതിയിൽ പേഴ്സണലായിട്ട് പ്രേക്ഷകർ എടുക്കുന്നത് കൊണ്ടാവാം പലപ്പോഴും മലയാളം ഷോയുടെ ഒരു ഭംഗി കെട്ടടങ്ങിപ്പോകുന്നത്. കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാസ്മിൻ ഡോക്ടറോട് ചെയ്ത ക്രൂരതകൾക്ക് ഡോക്ടർ റോബിൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജാസ്മിനോട് മിണ്ടില്ല എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊന്നുമല്ല, ഗെയിം അവിടെ കഴിഞ്ഞു. ഇനി റിയൽ ലൈഫാണ്. ആ റിയൽ ലൈഫിൽ തനിക്ക് ആരോടും ഒരു പ്രശ്നവുമില്ല എന്ന് ഡോക്ടർ റോബിൻ തെളിയിച്ചിരിക്കുകയാണ്. ഈ ഒരു നല്ല മനസ്സോടുകൂടി തന്നെ എല്ലാവരും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ ബിഗ് ബോസും ഏറ്റവും കൂടുതൽ ആസ്വാദ്യമാക്കി തീർക്കാൻ പറ്റും. മാത്രമല്ല ഡോക്ടർ റോബിൻ പറഞ്ഞ ഒരു വ്യക്തിക്ക്
ഡോക്ടറോടുള്ള സ്നേഹം കാരണം നമ്മൾ ഒരുപാട് വോട്ടുകൾ വാരിക്കോരി കൊടുത്തിരുന്നു. അവസാനം എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഗെയിം കളിച്ച പലർക്കും സ്ഥാനങ്ങളൊന്നും കിട്ടാതെ പരാജയപ്പെട്ട് പുറത്തേക്ക് പോകുന്നതും നമ്മൾ കണ്ടിരുന്നു. പല പ്രേക്ഷകരും അന്ന് ചെയ്ത പല കാര്യങ്ങളും തെറ്റായിപ്പോയി എന്ന് പറയുന്നുമുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും നടക്കാതിരിക്കട്ടെ. കൃത്യമായി അർഹതപ്പെട്ടവർക്ക് മാത്രം വോട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബിഗ് ബോസ് എന്ന ഷോ മലയാളത്തിൽ ഒന്ന് രസകരമായി മുന്നോട്ട് പോവുകയുള്ളൂ. അതുമാത്രമല്ല, കണ്ടന്റ് കൊടുക്കുന്നവരെയും സംസാരിക്കുന്നവരെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരെയും അഭിപ്രായങ്ങൾ പറയുന്നവരെയും പലപ്പോഴും നമ്മൾ ആദ്യം തന്നെ ഇഷ്ടപ്പെടാതെ പുറത്തേക്കിടും. അങ്ങനെയൊരു സംഭവം ഇനിയും നടക്കാതിരിക്കട്ടെ. കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെയും സംസാരിക്കുന്നവരെയും ആദ്യം തന്നെ ഷോയിൽ നിന്ന് പറഞ്ഞു വിടാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവസാനം വരുമ്പോഴേക്ക് അതിൽ കൃത്യമായി മത്സരിക്കുന്നവർ മാത്രമാവുകയും കൃത്യമായ കോണ്ടന്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുകയുള്ളൂ. പാവങ്ങൾ മാത്രമായി നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഷോയ്ക്ക് അതിൻ്റെതായ ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ വളരെ ചിന്തിച്ച് കണ്ടന്റ് കൊടുക്കുന്നവരെയും അവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നവരെയും പുറത്താക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുമാത്രമല്ല, അവിടെയുള്ള ഓരോരുത്തരും വെറും മത്സരാർത്ഥികളാണെന്നും അവർ പല സ്ട്രാറ്റജീസും പ്രണയ നാടകം മുതൽ ഏതു തരം സ്ട്രാറ്റജീസും യൂസ് ചെയ്യും എന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു ഗെയിം ഷോ ആയി തന്നെ കാണുക. അതൊരു റിയൽ ലൈഫാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇതൊരിക്കലും റിയൽ ലൈഫല്ല എന്ന് ഒരിക്കൽ കൂടി ഈ വീഡിയോ നമുക്ക് കാണിച്ചു തരികയാണ്. പ്രേക്ഷകർ പലപ്പോഴും ബിഗ് ബോസിൽ നടക്കുന്ന സംഭവങ്ങളെ യാഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെടുത്തുകയാണ് ചെയ്യാറ്. അങ്ങനെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കാലത്തും ഡോക്ടർ റോബിൻ ജാസ്മിനോട് സംസാരിക്കില്ലായിരുന്നു. അതൊരു വെറും ഗെയിമാണെന്നും ആ ഗെയിം അവിടെ അവസാനിച്ചുവെന്നും കൃത്യമായ ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് ഡോക്ടർ റോബിൻ ജാസ്മിനോട് ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതേയൊരു ആറ്റിറ്റ്യൂഡിലൂടെ തന്നെയാണ് പ്രേക്ഷകരും ഈ ഒരു ബിഗ് ബോസ് ഷോയെ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഈ ഷോ രസകരമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 5 വരാനായിട്ട് പോവുകയാണ്. എന്തായാലും സീസൺ 5 പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ആസ്വാദന രീതിയിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നി.